വിവാദം വിട്ടൊഴിയാതെ പൂപ്പാറ. വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും തമ്മിൽ വാദപ്രതിവാദം. ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ കോടതിയെ സമീപിച്ചു. ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികളും രംഗത്തെത്തി. പൂപ്പാറ ടൗണിൽ കുമളി സംസ്ഥാന പാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റിന്റെ സഹായത്തോടെ 5 വ്യാപാരികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നിലവിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് നിലനിർത്തണമെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ കേരളം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അല്ലാണ്ട് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അകന്ന് പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞങ്ങൾ 10-26 വർഷമായിട്ട് ഈ സ്റ്റാൻഡിൽ കിടന്നാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, 10-30 ഡ്രൈവർമാർ. അപ്പോൾ ഞങ്ങൾക്ക് നിലവിൽ ഈ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ആരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ കേസുമായിട്ട് ഞങ്ങൾ പോകുന്നില്ല. 1998 കാലം മുതൽ 26 വർഷക്കാലമായി പൂപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്ന ഓട്ടോ സ്റ്റാൻഡാണിത്. 30 തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണെന്നും തൊഴിലാളികൾ പറയുന്നു. ഇപ്പൊ ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ആളുകൾ പുതിയ ബിൽഡിങ്ങുകൾ പണിത് സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്ക് വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇപ്പം അവർ വ്യാപാരികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പൂപ്പാറ കുമളി സംസ്ഥാനപാത കയ്യേറി സമീപകാലത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതായതെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. വ്യാപാരി സംഘം എങ്ങ മേള എടുത്തിരിക്കാങ്ക എന്നാണ് ഇത്തനെ വർഷം ഇല്ലാതെ വണ്ടികളെ മാറ്റി പോട്ട് പണത് ഇപ്പം മാറ്റി പോട ചൊല്றாங்க. അത് ഹൈക്കോടതിയിൽ എങ്ങ മേലെ കേസ് കൊടുത്തിருக்காங்க വണ്ടിയെ മാറ്റി പോട ചൊല്ലി. நாங்க இந்த വണ്ടി തുള്ളിയിൽ വെച്ച് தான் எங்க ജീവിതമേ നടന്നു പോയിക്കിട്ടിരിക്ക. இங்கே இருக்க வியாபாரி சங்கம் ஒவ்வொருத்த கட்டடமோ மெயின் ரோட்ல இறக்கி வச்சு கெட்டி ஸ்லாப் வார்த்தும் செப்டிக் குழி இது பண்ணினாலே இந்த ரோடெல்லாம் വണ്ടിയെല്ലാം റൂട്ടിൽ വരാച്ചു. വ്യാപാരികളുടെ നിലപാടിനെ നിയമപരമായി നേരിടുമെന്നും ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾ ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. ഇവരെല്ലാം ഇത് ഇപ്പോൾ നമ്മൾ വെഹിക്കിളിനെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ പോലും അവർ ഈ പാർക്കിംഗ് പ്ലേസ് വെച്ചോണ്ടാണ് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് തരുന്നതും. ഇത്രയും കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്റ്റാൻഡ് ഞങ്ങൾ ഇത്രയും ഒരു ഉപദ്രവം ആർക്കും ചെയ്യുന്നില്ല. എന്നിട്ട് ഈ ചില കടക്കാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കടയുടെ ഇത് കൂട്ടാൻ വേണ്ടി റോഡിലേക്ക് ഇറക്കി രാത്രിക്ക് നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ ശേഷം റോഡിലേക്ക് ഇവർ കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾ പാർക്ക് പിറ്റേ ദിവസം വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡില്ലാത്ത അവസ്ഥയിലാണ് വരുന്നത്. ഇപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ നല്ല വെയിൽ കാലത്ത് പോലും വെള്ളം വരുന്നത് അതിലൂടെ ഏതിലൂടെ ഈ വെള്ളം വരുന്നതെന്നറിയില്ല. ഈ മാസം 5 അതിനുശേഷമോ ആയിരിക്കും കോടതി കേസ് പരിഗണിക്കുക. 11 റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത പൂപ്പാറയിലെ കടമുറികൾ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവിന് പിന്നാലെയാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.